ശിവഗിരി മഠത്തിന്റെ അനുഗ്രഹം തേടി തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ഇന്ന് പുലർച്ചെയാണ് ഏതാനും പ്രവർത്തകർക്കൊപ്പം ഉമ ശിവഗിരിയിലെത്തിയത്. സമാധി മണ്ഡപത്തിലും ശാരദ മണ്ഡലത്തിലും ഗുരുദേവന്റെ സമാധി സ്ഥലത്തും സന്ദർശനം നടത്തി. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളെ കണ്ട് അവർ അനുഗ്രഹം തേടി. മഠത്തിലെ മറ്റ് സ്വാമിമാരുമായും ഉമാ തോമസ് കൂടിക്കാഴ്ച നടത്തി. ഉമാ തോമസ് മികച്ച വ്യക്തിത്വമുള്ളയാളാണെന്നും സത്യവും നീതിയുമുള്ളവർ ജയിച്ചു വരണമെന്നും ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. PT തോമസ് എന്നും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ അടിയുറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ആ പാതയിൽ സഞ്ചരിക്കുന്നയാളാണ്. ഇത്തരം മത്സരങ്ങളിൽ കക്ഷിഭേദമന്യേ സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PT വലിയ ആത്മബന്ധം പ്രകടിപ്പിച്ച സ്ഥലമാണ് ശിവഗിരി എന്ന് ഉമാ തോമസ് പ്രതികരിച്ചു. മുൻപൊരിക്കൽ PT ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന തീർത്ഥാടന ഭൂമിയിലെത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടുകയായിരുന്നു എന്നും ശിവഗിരി മഠത്തിൽ രാഷ്ട്രീയമില്ലെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. PT എന്നും ഇവിടെ PT ഒരു വല്ലാത്ത ആത്മബന്ധമുള്ള ഒരു സ്ഥലമായിരുന്നു ശിവഗിരി. ഞാനിവിടെ പലപ്പോഴും PT ഇവിടെ വരുമ്പോൾ വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ട് PT കൂടെ. എനിക്കതുകൊണ്ട് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയത് കൊണ്ട് വന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിൽ നന്നായി പ്രവർത്തിക്കാനും ജനനന്മയ്ക്കായി നീങ്ങാനുമുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അവർ പ്രത്യേകിച്ച് പ്രതിപാദിപ്പിച്ച ഒരു കാര്യം PT തോമസിൻ്റെ സത്യസന്ധതയും നേരായ മാർഗത്തിലൂടെ ഉള്ള വഴി നടപ്പും തന്നെയാണ്. തീർച്ചയായും അത് തന്നെ പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ താഴേക്കിടയിലുള്ള സ്ഥാനമാനങ്ങളുള്ളവരും അല്ലാത്തവരുമായ ചെറിയ ചെറിയ പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെ ഒത്തൊരുമിച്ച് ചിട്ടയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു UDF മണ്ഡലമാണ്. PT തോമസിനെ സ്നേഹിച്ച PT സ്നേഹിച്ച മണ്ഡലം എന്നെ കൈവിടില്ല എന്നും ഏതൊരു ശക്തിക്കും അത് കീഴടക്കാൻ പറ്റില്ല എന്നും ഇതിൽ ഒന്നും തന്നെ ഞാൻ ഒരു വിഘ്നമായിട്ട് കാണുന്നില്ല. ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാവരുടെയും വോട്ടുകൾ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വരട്ടെ, ബാക്കിയെല്ലാം നേതാക്കൾ പ്രതികരിക്കും. കഴിഞ്ഞ ദിവസം അവർ SN ട്രസ്റ്റ് ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനുമായും ആശയവിനിമയം നടത്തിയിരുന്നു. തൃക്കാക്കരയിൽ രണ്ടാം ഘട്ട പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. മന്ത്രിമാർ മതവും ജാതിയും തിരിഞ്ഞ് പ്രചരണം നടത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ ശക്തമായി നേരിടാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. സർക്കാർ സംവിധാനം ഇടതുമുന്നണി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് UDF ആരോപിക്കുന്നുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.